ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതിയിട്ടില്ലെന്നും കൃത്രിമം നടന്നെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. കത്ത് കൃത്രിമമായി തയ്യാറാക്കിയതാണ്, തനിക്കതിലൊരു ബന്ധവുമില്ല. താൻ സ്ഥലത്തില്ലാത്ത സമയത്താണ് ഇത് പുറത്തു വന്നതെന്നും മുടവൻമുകളിലെ വീട്ടിൽ വെച്ച് ക്രൈംബ്രാഞ്ചിന് മേയർ മൊഴി നൽകി. പരക്കെ പ്രചരിച്ച കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റർ പാഡ് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയതാണ്. ലെറ്റർ ഹെഡും സീലും തൻ്റെതാണ്. ഉപയോഗിച്ച ലെറ്റർ ഹെഡ് കോർപ്പറേഷനിലെ പല സെക്ഷനുകളിൽ നിന്നും ലഭിക്കും. ഇങ്ങനെ ലഭിച്ചതിൽ നിന്ന് ലെറ്റർ ഹെഡും ഒപ്പിൻ്റെ ഭാഗത്തെ സീലും വെച്ചാണ് കൃത്രിമ കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. കത്തിൻ്റെ ഭാഗം എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് ആര്യ നൽകിയ മൊഴിയിൽ പറയുന്നത്. മറ്റേതോ രേഖയിൽ നിന്ന് ഒപ്പ് സ്കാൻ ചെയ്തെടുത്താണ് വ്യാജരേഖ തയ്യാറാക്കിയത്. അന്വേഷണ സംഘം ഈ മൊഴി വിശദമായി തന്നെ പരിശോധിക്കും. ഇതിനുശേഷം മാത്രം തീരുമാനിക്കും കേസെടുക്കണോ വേണ്ടയോ എന്ന്. പ്രാഥമിക അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘമാണ് മേയറുടെ മൊഴിയെടുത്തത്. കത്ത് വാട്സാപ്പിലൂടെയാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പോലീസ് അന്വേഷിക്കേണ്ട കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. CPMനെ പ്രതിക്കൂട്ടിലാക്കിയ കത്ത് വിവാദത്തിൽ കഴിഞ്ഞ ദിവസമാണ് അന്വേഷണം ആവശ്യപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയത്. മുഖ്യമന്ത്രി പരാതി DGP കൈമാറി. അതനുസരിച്ചാണ് അന്വേഷണം ഏറ്റെടുക്കാൻ ക്രൈംബ്രാഞ്ചിനോട് DGP ഉത്തരവിട്ടത്. അതേസമയം മേയറുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരങ്ങൾ തുടരുകയാണ്. കോർപ്പറേഷനിൽ കോൺഗ്രസും BJP പ്രതിഷേധവുമായി രംഗത്തുണ്ട്. മേയർക്ക് സംരക്ഷണം തീർക്കാനാണ് പാർട്ടി തീരുമാനം.